അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നിമീസ് ടൈം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെയും പൊറോട്ടൻ്റെയും നെയ്സ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ബീഫ് കറി. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ പൊട്ടാറ്റോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിടുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബീഫ് കറി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റൗവിൽ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും വെളിച്ചെണ്ണയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അത് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒന്നും ഉപയോഗിച്ചാൽ ഒരിക്കലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. നന്നായിട്ട് ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൂന്ന് വലിയ സൈസിലുള്ള സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചധികം കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുത്താലും മതി. എനിക്ക് പൊതുവേ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർക്കുന്നത്. ഞാൻ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഞാൻ ചേർക്കുന്നത് 2 തക്കാളിയാണ് കേട്ടോ. വലിയ സൈസിലുള്ള 2 തക്കാളിയാണ്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഞാൻ 2 പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുകയാണ്. മീഡിയം സൈസിലുള്ള 2 പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടീസ്പൂണ് ഫുള്ളായിട്ടും ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ 2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1.25 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഇതാ ഞാൻ ബീഫ് ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 1/2 കിലോ ബീഫാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ബോൺസും കൂടി ചേർക്കുകയാണെന്നെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നര കപ്പ് വെള്ളം ഞാൻ ഈ ഒരു കപ്പിന് അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പല്ലേ ചേർത്തത്. അപ്പോൾ 1/2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ. പിന്നെ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ആഡ് ചെയ്യാനുള്ളത് ഗരം മസാലയാണ്. അപ്പോൾ ഞാനൊരു അര ടീസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്യാണ്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് വിസിലെങ്കിലും വരുവോളം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ബീഫ് ആയതുകൊണ്ട് നല്ല വേവ് ഉണ്ടാകും, അതുകൊണ്ട് ഒരു അഞ്ചാറ് വിസിലെങ്കിലും കഴിയാതെ നിങ്ങൾ ഇത് തുറക്കാൻ പാടില്ല കേട്ടോ. ഇപ്പം ഇതാ ഒരു അഞ്ചാറ് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ ഫുള്ള് സ്റ്റീമും പോയതിന് ശേഷം മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പം ഇതാ ഞാൻ കുക്കർ തുറന്ന് നോക്കുകയാണ് കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കുറച്ച് മല്ലിയില ആണ് കേട്ടോ, സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പത്തിരീൻ്റെ കൂടെയും ചപ്പാത്തിക്കും പൊറോട്ടൻ്റെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.